ഇഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം ഞാനൊരു ചീനിച്ചട്ടി വെച്ചു എടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായി വന്നപ്പം ഒരു നാഴി തോരപ്പരിപ്പില്ലേ, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു നാഴി നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുക്കാൽ നാഴിയോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതിപ്പം തൊലിയുള്ള ഉഴുന്നാണ്, അതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പം ഏകദേശം ഒരു രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി ഏറെ കൂടുതൽ തന്നെ കറിവേപ്പില വേണം. അതൊരു രണ്ട് രണ്ടര കൈപ്പിടിയോളം എടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് യോജിപ്പിച്ച് നല്ല മൂപ്പിച്ചങ്ങ് എടുക്കണേ. നമ്മൾ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടക്കായൊക്കെ അതിനകത്തിട്ട് മൂപ്പിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വറ്റലും മുളകൊക്കെ മൂപ്പിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിലിപ്പം ഞാൻ കായപ്പൊടിയും മുളക് പൊടിയൊക്കെയാണ് ഒരു തട്ടിക്കോട്ട്, അതായത് ഒരു എളുപ്പത്തിൽ ചെയ്യുന്നൊരു പരിപാടി. ഇച്ചിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ വറ്റൽ മുളകും മുഴുവൻ കട്ടക്കായും ഒക്കെ ചേർത്തെടുക്കാം. ഇത് പിന്നെ എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ഇഡ്ഡലി കൂടുതൽ നമ്മൾ കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണേ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിപ്പം കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുളക് പൊടി കരിഞ്ഞ് പോകരുത്, ഒന്ന് ഇളക്കി അങ്ങ് കൊടുക്കണേ. പിന്നെ നമുക്കിതിലേക്ക് കായപ്പൊടിയാണ് വേണ്ടത്. അതും കൂടി നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂണിൽ കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം കറിവേപ്പിലയൊക്കെ അതെ നല്ലോണം മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പരിപ്പും ഒക്കെ നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തിയും കൂടിയാണ്. കാരണം കറിവേപ്പില അല്ലാതെയൊക്കെ ആണെങ്കിൽ നമ്മളെടുത്ത് കളയത്തില്ലേ. പക്ഷെ ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയേറെ കറിവേപ്പില നമ്മുടെ വയറ്റിൽ ചെല്ലേ, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം തണുത്ത് വന്നപ്പോഴത്തേക്കും മിക്സിയുടെ ജാറ് നേരത്തെ തന്നെ ഞാൻ കഴുകിയതിന് ശേഷം വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് അങ്ങ് പൊടിച്ച് വെച്ചേക്കാം. അപ്പം വീഡിയോയും വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ്, ചെറുതാണെങ്കിലും വളരെയേറെ ഗുണമുള്ള പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ നമ്മുടെ കണ്ടൻറ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഇതേ പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഉണങ്ങിയ ജാറിലാക്കി വെച്ചേക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് എല്ലാം കാണാൻ വേണം കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.